ലൈഫ് പദ്ധതി സ്തംഭനാവസ്ഥയിലാണെന്ന ആരോപണം തെറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ലൈഫ് മിഷനിൽ 2 ലക്ഷത്തിൽ താഴെ വീടുകളെ നൽകിയുള്ളൂ എന്നും യു ഡി എഫ് കാലത്ത് 4 ലക്ഷത്തിലേറെ വീട് നൽകിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. 4 ലക്ഷം വീടെന്ന കണക്ക് ആസൂത്രണ കമ്മീഷന്റെ അച്ചടി പിശകാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ ആരോപിക്കുകയും ചെയ്തു. ഈ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. കെ സി കിഷോർ കുമാർ, കിഷോർ, ഈ വിഷയമായിരുന്നു അടിയന്തര പ്രമേയം. എന്താണ് നടന്നത്? രജന, ഏതായാലും ലൈഫ് മിഷന്റെ 2ാം ഘട്ടത്തിൽ 9.5 ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്ത് അപേക്ഷ നൽകിയത്. ഇതിൽ ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി പൂർത്തിയാകേണ്ടതായിരുന്നു. പക്ഷേ ഒരു വർഷം പിന്നിട്ടിട്ടും ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാകാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി പി കെ ബഷീർ എം എൽ എയാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഇതിന് മറുപടി പറഞ്ഞ മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ മനഃപൂർവ്വം കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വന്ന സാഹചര്യത്തിലുള്ള പെരുമാറ്റച്ചട്ടവും അതുപോലെ തന്നെ കോവിഡ് വ്യാപനവും മൂലമാണ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് വൈകിയത്. വരുന്ന ഫെബ്രുവരി മാസത്തോടുകൂടി ഗുണഭോക്താക്കളുടെ ലിസ്റ്റ്, അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീടെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചു. ഇതിനിടെ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് വലിയ വിവാദങ്ങൾക്ക് സഭയിൽ വഴിവെച്ചത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് 3724 വീടുകൾ മാത്രമാണ് പൂർത്തിയാക്കിയതെന്ന് മന്ത്രി എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എന്നാൽ നിയമസഭാ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,34,000 വീടുകളാണ് പൂർത്തിയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തുന്നുവെന്ന് ആരോപിച്ചും ഇത് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.